ഞാനിപ്പോ നിന്നോട് എന്താ പറയാ? ഇത്രയും വലിയ എമൗണ്ട്, അതും ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ, ചെറിയ തുകയായിരുന്നേൽ. ലിയോ അന്ന് ഡാഡിയോട് കാശ് ചോദിക്കാന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞേ? അത് നിനക്കറിയാലോ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അവരോട് തന്നെ എന്നാ നീ നിന്റെ വീട്ടിൽ ചോദിക്കേ? അവരും അങ്ങനെ തന്നെയായിരുന്നല്ലോ. പിന്നിപ്പ ഞാൻ എന്താ ഉപദേശിക്കാനാ? ഞാൻ പറഞ്ഞല്ലോ, കുറച്ചെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ സഹായിക്കാം, മതിയോ? ഞാൻ ഇറങ്ങട്ടെ. നീ ഒന്നും പറഞ്ഞില്ല. വേണ്ട നീതു, ഞാൻ നോക്കട്ടെ. ശരി. ശരി എന്നാ. നീ പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ലെന്ന് കരുതിയാണോ എന്നെ കൊണ്ടിത് വായിപ്പിച്ചത്? അതല്ല. പിന്നെ എന്തായാലും ഇതിൽ പറയുന്ന അത്ര കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഉള്ളത് കൊറേ ഡേറ്റഡ് ചെക്കുകളാ. പിന്നെ ഇക്കാര്യം പറഞ്ഞ് ഞാൻ ആരോടെങ്കിലും കടം ചോദിക്കുകയാണെങ്കിൽ ഞാനും ലിയോയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആവുന്നാവും മറു ചോദ്യം? പുരുഷനും സ്ത്രീയും തമ്മിൽ സെക്സ് മാത്രല്ലേ ഉള്ളൂ, അല്ലേ? പക്ഷേ ലിയോ എന്ന ഹസ്ബൻഡിനോട് എവിടെ ഒരു സിമ്പതി തോന്നുന്നുണ്ട്. എന്ന് വെച്ച് പ്രേമമൊന്നല്ല കേട്ടോ. അങ്ങനെ ഒരു ചാപ്റ്റർ എനിക്ക് ഉണ്ടായിരുന്നു, എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചൊരാൾ. എപ്പോഴോ ഇന്റർനെറ്റിൽ വന്ന എൻ്റെ ഒരു ഫേക്ക് ഫോട്ടോ കണ്ട് അന്ന് സ്ഥലം വിട്ടതാണ് അയാൾ. ഇപ്പൊ വീണ്ടും വിളി തുടങ്ങിയിട്ടുണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട്. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ ലിയോയെ ബോറടിപ്പിച്ചു അല്ലേ. ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ ഡെഡ്ലൈൻ ഒരാഴ്ച കൂടെ കഴിഞ്ഞല്ലേ. താൻ വിഷമിക്കണ്ട, എന്തേലും വഴിയുണ്ടാക്കാം. രജിസ്ട്രേഷൻ കഴിഞ്ഞാ പെട്ടെന്ന് തന്നെ ലോൺ ശരിയാക്കി എടുക്കുക. അങ്ങനെ ഒരു സോഴ്സ് ഉള്ളത് കൊണ്ടാ ഞാൻ സംഘടിപ്പിക്കാന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്തായിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ? സാന്ദ്രനെ ഒന്ന് കാണാൻ പോയത്. എന്തിന്? ഏയ് ഒന്നുമില്ല. ഇപ്പോഴെന്തിനാ കുളിക്കുന്നേ? രാവിലെ കുളിച്ചതല്ലേ. ഹായ്, കുളിക്കാൻ സമയം കാലമൊക്കെ ഉണ്ട്. ആ പിന്നെ അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നീ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ക്യാഷിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എവിടുന്ന്? നീ എന്തിനാ അതൊക്കെ അറിയണത്? എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചോ. Thank you.
അതെ, ഈ കൊച്ചിനും എല്ലാം കൊടുത്തായിരുന്നു. ഇല്ല, മറന്നുപോയി. ഇനിയിപ്പോ കൊടുക്കണ്ട, അവളെ പറഞ്ഞിട്ട്. ലീവ് വല്ലതും കഴിച്ചായിരുന്നോ? അതിന് ഡൈനിങ് ടേബിളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നീ നല്ല ഉറക്കം, പിന്നെ രണ്ട് പെഗ് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ച്. ഹലോ, ഞാൻ അഭി. എന്താ ഈ നേരത്ത്? ബിബിൻ വന്നോ? ഇല്ല, പുള്ളി നാളെ എത്തുള്ളൂ. എന്താ? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാൻ നിന്നോട് ക്യാഷ് ചോദിച്ചിരുന്നല്ലോ. ആ, നീ എനിക്ക് 30 ലക്ഷം തന്നു. ഞാനോ? എപ്പോ തന്നു? നീ എനിക്ക് തന്നിട്ടില്ല, പക്ഷെ നീ തന്നു. ആരെങ്കിലും ചോദിച്ചാ മാത്രം നിനക്ക് പറയാനൊരു നുണ എനിക്ക് വേണ്ടി. നീ എന്തൊക്കെ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ലിയോ നഷ്ടപ്പെടും. എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ, സാന്ദ്രയെ കുറിച്ച്? ആർട്ടിസ്റ്റ്. അവളും ഇപ്പൊ എന്റെ പ്രശ്നമാണ്. ഓക്കേ, പക്ഷെ എന്റെ സംശയം അതല്ല. ശരിക്കും നിനക്ക് കാശ് എവിടുന്ന് കിട്ടും? ഇപ്പോഴും എനിക്കറിയില്ല, എങ്കിലും അത് സംഭവിക്കും. ഞാൻ വിളിക്കാം. ഹലോ അഭിരാമി, വീണ്ടും സാറിനെ ഒന്ന് കാണണം. വരൂ. അഭിരാമി ഇവിടെ ഇരിക്കുന്നോ അതോ? ഇവിടെ ഇരുന്നോളാം. ഓക്കെ. ഹായ് അഭിരാമി, ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഹൗ ആർ യു? ഹൗ ഈസ് യുവർ ഹസ്ബൻഡ് ആൻഡ് ചൈൽഡ്? ഫൈൻ. എനിവേ, ഐ റിയലൈസ് ഹൗ ഗോഡ് ഈസ് ഗ്രേറ്റ് ആൻഡ് ഭൂമി ഉരുണ്ടതാണ്. ആം ഐ റൈറ്റ്? പറഞ്ഞതെല്ലാം ഞാൻ അറിഞ്ഞു. എന്നോട് സ്നേഹമാണ്, വെറുപ്പ് എന്നൊക്കെയല്ലേ? ഹരാസ് ചെയ്തതല്ല. ഓക്കെ, അത് വിടാം. അഭിരാമി പറയൂ, നിന്റെ വിശേഷങ്ങൾ, എനി പ്രോബ്ലംസ്? അഭിരാമി നല്ല ടെൻഷനില്ല. പറയൂ, നിന്റെ പ്രശ്നം എന്താണ്? I will help you.
Tell me. വന്നത് അങ്ങനൊരു പ്രതീക്ഷയില്ല. എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു റിക്വസ്റ്റാ, സാർ എന്നെ സഹായിക്കണം. ഫിനാൻഷ്യലി ആകെ പ്രശ്നത്തിലാ. ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തതാണ്. രജിസ്ട്രേഷൻ രണ്ടു വട്ടം നീട്ടിവെച്ചു. ഇനിയും അതുണ്ടായ അഡ്വാൻസ് എമൗണ്ട് നഷ്ടപ്പെടും. കൂൾ ഡൗൺ അഭിരാമി, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. പണം അതല്ലേ കാര്യം? അതത്ര ചെറിയ കാര്യമല്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ടച്ച് ചെയ്യാവുന്ന ഒന്നല്ല. പക്ഷേ പണം വേണം എന്തിനും ഏതിനും. പണമില്ലാത്തവൻ പെണമാവുന്നു എന്നൊരു പ്രോവബുണ്ട്, പ്രോവസിനിയുമുണ്ട്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട്. അഭിരാമി പേടിക്കണ്ട, മാധവദാസിനുള്ള വിശ്വാസം കൊണ്ടാണല്ലോ അഭിരാമി വീണ്ടും ഇവിടെ എത്തിയത്. അത് ഞാൻ ബ്രേക്ക് ചെയ്യില്ല. ബട്ട് അഭിരാമി, എനിക്കിപ്പോൾ നിന്നോട് ഒരു ഇതും ഫീൽ ചെയ്യുന്നില്ല. മാഗിയോട് നീ എന്നെ തല്ലിപ്പറഞ്ഞതിന് ശേഷം എനിക്ക് നിന്നോടുള്ള ലഹരി നഷ്ടപ്പെട്ടു. പക്ഷേ നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. പ്രിയപ്പെട്ടതൊന്നും വെറുതെ വലിച്ചെറിയാൻ എനിക്കിഷ്ടമല്ല. അത് മറ്റാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാറാണ് പതിവ്. കൊച്ചു നാളിലുള്ള ശീലമാണ്. കളിപ്പാട്ടങ്ങൾ ആണെങ്കിൽ പോലും അത് പ്രതിഫലം മോഹിച്ചൊന്നുമല്ല, ഒരു സുഖം. അഭിരാമിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരധികമൊന്നുമില്ല. അവരിൽ ആരെങ്കിലും ഒരാളാകാം. ചിലപ്പോ ആരും തന്നെ ഉണ്ടായില്ലെന്നും വരാം. അതെന്റെ ഇഷ്ടം. പക്ഷേ സമ്മതമാണെന്ന് അഭിരാമിയുടെ വായിൽ നിന്നൊരു വാക്ക്, അതെനിക്ക് കേൾക്കണം. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്യാൻ ഞാനൊരു പിമ്പൊന്നുമല്ല. കൊച്ചു നാളിലെ കണ്ട് ശീലിച്ചു പോകുന്ന ഒരു വിനോദം. അച്ഛനെ വഞ്ചിച്ച് അന്യ പുരുഷനോടൊപ്പം ബെഡ് ചെയ്ത് ചെയ്ത അമ്മ ഞാൻ കണ്ട ആദ്യത്തെ സ്ത്രീ. പിന്നെ ഒരു റിവെഞ്ച് എന്നോണം അച്ഛൻ കിടപ്പറയിൽ താറാടിയ ഒരുപാട് സ്ത്രീകൾ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ആ കാഴ്ചകൾ തന്നെയാണ് ഇന്നും സ്ത്രീയോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്. എനിക്കറിയാം അതൊന്നും ശരിയല്ലെന്ന്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചില്ല ഞാൻ. അടുത്തൊരു തലമുറ എനിക്കുണ്ടാവരുത്. എങ്കിലും അതൊന്നും ഇപ്പോഴത്തെ വിഷയമല്ല. അത് നീയാണ് അഭിരാമി. അഭിരാമിയുടെ സമ്മതം എന്നൊരു വാക്ക്, അതിന് ഞാൻ നൽകുന്ന സമ്മാനം നിന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറമായിരിക്കും. എന്തു പറയുന്നു? എങ്കിൽ നാളെ നമ്മൾ വീണ്ടും കാണുന്നു ഇവിടെ.
ആ അഭിരാമി വന്നു, എനിക്കറിയാം. ബിക്കോസ് നീ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത്രയ്ക്കാണ്. ഐ നോ ദാറ്റ്. മാത്രമല്ല, മാരിഡ് ലൈഫിൽ ഏറ്റവും വലിയ രഹസ്യം അഭിരാമി മനസ്സിൽ സൂക്ഷിക്കുന്നു. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിനക്കറിയാം. നാളെ ഞാനുമായുള്ള ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചാലും നിനക്ക് നല്ലൊരു അഭിസാരികയാവാം. മിടുക്കിയാണ്, ഒരു മുല്ലവള്ളി പോലെ പറന്നു കയറാൻ നിനക്കാവും. നിന്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച സമ്മതം എന്നൊരു വാക്ക് എന്റെ വെറും വാശി മാത്രമായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഒന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഏറ്റവും സേഫായ ലോക്കറിൽ തന്നെ ഞാൻ അതടച്ചു പൂട്ടും. നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നീ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്നത് എനിക്കിഷ്ടമല്ല. നീ മറ്റൊരാളുടെ ആകുന്നു. ആ മറ്റൊരാൾ നിന്റെ ഭർത്താവാണെങ്കിൽ പോലും നിന്റെ ശരീരത്തിന്റെ ചൂടും ഗന്ധവും എനിക്കിനിയും വേണം. നീ വീണ്ടും ഇവിടെ എത്തിയ നിമിഷം മുതൽ ഞാൻ അത് ആഗ്രഹിക്കുക. കുംഭസാരത്തിൽ പൊതിഞ്ഞ ഭീഷണി, അത് മാധവദാസ് എന്ന മഹാവ്യക്തിയുടെ രീതി. എല്ലാം അറിഞ്ഞിട്ടും താങ്കളെ പോലൊരാളുടെ മുന്നിൽ സഹായം തേടി വന്നത് എന്റെ തെറ്റ്, എന്റെ നിസ്സഹായത. നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എന്റെ ഉള്ളിൽ രണ്ട് അഭിരാമി ഉണ്ടായിരുന്നു. അതിലൊരു അഭിരാമിയെ ഞാൻ കൊന്നു. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ അഭിരാമിയെ നിങ്ങൾക്ക് പ്രൊവോക്ക് ചെയ്യാനാവില്ല. Don't underestimate me. I am possessed by you. നിനക്ക് എന്തു വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യാം. എന്തു വേണ്ട, ഇനി ആ സൗജന്യം. ഒരിക്കൽ തന്നത് തിരിച്ചു തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. നിങ്ങൾ തന്ന സമ്മാനം, ഇറ്റ്സ് പ്രഷ്യസ്. നിനക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്തതാണ് ഇത്. ഇനി ഞാൻ സ്വപ്നങ്ങൾ കാണുന്നില്ലെങ്കിലോ? വാങ്ങിക്കേ. വാട്ട് എ ഷെയിം. ഞാൻ ഇത് അഭിരാമിക്ക് സമ്മാനമായി തന്നതാണ്. ഒരിക്കൽ തന്ന സമ്മാനം തിരിച്ചു വാങ്ങിക്കാൻ മാത്രം ചീപ്പല്ല ഞാൻ. വെറുതെ തന്നതല്ലോ. ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം, അല്ലെങ്കിൽ പ്രതിഫലം. ശാരീരിക ബന്ധത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാണ്. അവിടെ പുരുഷൻ മാത്രം സ്ത്രീയെ ആസ്വദിക്കുകയല്ല ചെയ്യുന്നത്, സ്ത്രീ പുരുഷനെ ആസ്വദിക്കുന്നില്ലേ? അങ്ങനെയാകുമ്പോ നിങ്ങളെ ഉപയോഗിച്ചതിന് ഞാൻ തരുന്ന സമ്മാനമാണിത്. ഗുഡ് ബൈ. അഭിരാമി, അഭിരാമി, അഭിരാമി. മാഗി, കോൾ ഹർ. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, അവൾ വല്ല അബദ്ധവും കാണിച്ച. മാഗി, ഞാൻ പറയുന്ന കേൾക്ക്, അവളെ തിരിച്ചു വിളിക്കുക. വേണ്ട, അവളെങ്കിലും രക്ഷപ്പെടട്ടെ. െ തോപ്പിച്ചു അഭിരാമി. മാധവദാസിനെ തോൽപ്പിക്കാൻ ഒരു പെണ്ണുണ്ടായി, അതും ഒരു പെണ്ണ്. ആസ് എ വുമൺ ഷീസ് ഗ്രേറ്റ്. അഹങ്കരിക്കണ്ട, നിന്റെ അഹങ്കാരം ഇനിയും വേണ്ട. You are a fool. ഇവിടെ വരാനായിരുന്നെങ്കിൽ മോളെയും കൂട്ടായിരുന്നില്ല. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ലിയോയ്ക്ക്? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ. നീ എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? പഴയ ഓർമ്മകൾ അയവിറക്കാനായിരിക്കുമല്ലേ. അല്ല, എല്ലാ ഓർമ്മകളും മായിച്ചു കളയണമെന്ന് പറയാൻ. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നു? നമുക്ക് പിരിയാം. ഡിവോഴ്സ്.
അഭി, എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, നിനക്കതിന് കഴിയില്ല. ഒരിക്കൽ ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ, ലിയോയ്ക്ക് എന്നെ കുറിച്ചുള്ള വിശ്വാസം എത്രയാണെന്ന്? ഞാൻ ലിയോയോടൊന്നും ഒളിച്ചു വെക്കാറില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോന്ന്? നിനക്കതിന് കഴിയുമെന്നായിരുന്നു നിന്റെ മറുചോദ്യം. കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും നീ ചിന്തിച്ചത് നല്ല വഴിക്കായിരുന്നു. ഒരു സാരിയുടെ വിലയെക്കുറിച്ച് പറഞ്ഞെന്നോണം, അതിനപ്പുറം ചിന്തിക്കാൻ നിനക്കാവുമായിരുന്നില്ല. നിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോന്ന് ഭയം. ഞാനും പിന്നെ ഒന്നും പറഞ്ഞില്ല, അതെന്റെ സ്വാർത്ഥതയായിരുന്നു. പക്ഷെ അന്ന് മുതൽ എന്റെ മനസ്സ് പിടയുകയായിരുന്നു. ഇനിയും നിന്നോട് അത് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നമുക്ക് പിരിയാം. ഡിവോഴ്സ്, എനിക്കത് വേണം. എനിക്ക് നിന്നോട് പ്രണയമാണ്, അതൊരിക്കലും നഷ്ടപ്പെടരുതെന്ന ആഗ്രഹം നമ്മൾ ഒന്നിച്ചു കഴിയുമ്പോൾ ഇനി അതൊരിക്കലും സംഭവിക്കില്ല. നീ എന്താ പറയുന്നു? നിനക്കെന്താ പറ്റിയത്? ഇത്രയൊക്കെ കേട്ടിട്ടും നിനക്കൊന്നും ഊഹിക്കാനാവുന്നില്ലേ? അഭി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ ചീത്തയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ വേദന, അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അതെ, എനിക്കത് സംഭവിച്ചു. എന്തൊക്കെ നുണങ്ങളെ പറയുന്നു? എന്നെയും നമ്മുടെ മോളെയും നീ മറന്നു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് നിനക്ക് എന്നോടുള്ള സ്നേഹം, എന്നെ കുറിച്ചുള്ള സത്യം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോ നീ അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നിനക്ക് എന്ത് ശിക്ഷയും വിധിക്കാം. The child will be with the first petitioner, father. In view of the circumstances, the petition is allowed and the divorce granted. Mm-hmm.
ഞാൻ വരിക. വരും. Thank you.